ഒരു സർക്കാരിനെ എങ്ങനെ താഴെയിറക്കണം എന്ന് ആലോചിക്കുന്നവർക്കുള്ള എളുപ്പവഴിയാണ് പോലീസ്. തൊപ്പിയിട്ടവർ കാണിക്കുന്ന തോന്നിവാസം കൊണ്ട് ഒരു സർക്കാർ തോറ്റ് തൊപ്പിയിടുന്ന അവസ്ഥയാണ് കേരളത്തിൽ. നമസ്കാരം, ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻ. പോലീസിൻ്റെ തോന്നിവാസങ്ങളുമായി ഈ ആഴ്ചത്തെ ട്രെൻഡിംഗ് ന്യൂസ് തുടങ്ങട്ടെ. എല്ലാവർക്കും നമസ്കാരം. കളിച്ച് കളിച്ച് പോലീസ് പിണറായിക്കും പണി കൊടുത്തു തുടങ്ങി. പിണറായിക്ക് അങ്ങനെ തന്നെ വേണം. വരാപ്പുഴയിൽ ശ്രീജിത്തിനെ ചവിട്ടിക്കൊന്നിട്ട് ആ വഴിക്ക് പോകാത്ത പിണറായിക്ക് പോലീസ് പണി കൊടുത്തത് സ്വന്തം മണ്ഡലത്തിലാണ്. കേരളത്തിൽ പോലീസ് കാണിച്ചു കൂട്ടുന്ന വീരസാഹസിക കഥകൾ ഓരോന്നായി പുറത്തു വരികയാണ്. പോലീസ് മന്ത്രി കൂടിയായ പിണറായിയുടെ മണ്ഡലത്തിലെ ഓട്ടോ ഡ്രൈവർ ഉനൈസാണ് ഏറ്റവും അവസാനത്തെ ഇര. ടൈഗർ ഫോഴ്സ് എന്ന പോലീസുകാരുടെ ഇടിയൻ സംഘത്തെ ഉണ്ടാക്കി തൻ്റെ വീരകൃത്യങ്ങൾ നിർവഹിച്ചു വന്ന കടുവ പോലീസ് എ വി ജോർജിന് സസ്പെൻഷൻ നൽകിയതാണ് വരാപ്പുഴ സംഭവത്തിൻ്റെ ക്ലൈമാക്സ്. മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ തിയേറ്ററിൽ ബാലികയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ സംരക്ഷിച്ചതടക്കം പോലീസ് കാണിച്ചു കൂട്ടുന്നത് തനി തോന്നിവാസമാണ്. ഇത് നിയന്ത്രിക്കാൻ ഇരട്ടചങ്കുള്ള പിണറായി തയ്യാറാകണം. ഇല്ലെങ്കിൽ ആദ്യത്തെ ഇ എം എസ് സർക്കാരിൻ്റെ ഗതിയാകും പിണറായിക്കും. പോലീസിൽ രാഷ്ട്രീയ അതിപ്രസരമാണെന്ന് ഇൻ്റലിജൻസ് എ ഡി ജി പി ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. പോലീസുകാർ രാഷ്ട്രീയം കളിച്ചോട്ടെ, പക്ഷേ അത് നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയാകരുത്. മാഹി എന്നൊരു സ്ഥലമുണ്ട്. പക്ഷേ അത് കേരളത്തിൽ ആണോ എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ പറയും പുതുച്ചേരിയുടെ ഭാഗമാണെന്ന്. പക്ഷേ മലയാളികൾക്ക് മാഹിയും മയ്യഴിയുമൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഒറ്റ രാത്രി കൊണ്ടാണ് ഇല്ലാതായത്. കഴിഞ്ഞ 7-ാം തീയതി രാത്രി സി പി എം പ്രവർത്തകനെ വെട്ടിക്കുന്നതിന് പ്രതികാരമായി ആർ എസ് എസ് പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു. എത്ര പെട്ടെന്നാണ് രണ്ട് ജീവനുകൾ ഇല്ലാതായത്. രാഷ്ട്രീയ കൊലപാതകം എന്ന് പേരിട്ട് പോലീസും സർക്കാരും അവരുടെ ജോലി പൂർത്തിയാക്കി. കൊല്ലപ്പെട്ടവർക്ക് അവരുടെ പാർട്ടി പ്രവർത്തകർ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് മുദ്രാവാക്യം വിളിച്ച് വിട നൽകി. 2 ദിവസം കഴിഞ്ഞ് കണ്ണൂരിൽ സമാധാന യോഗം. നേതാക്കന്മാർ കൈകൊടുത്ത് ചിരിച്ചു പിരിഞ്ഞു. എല്ലാം ശുഭം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഇപ്പോഴും ചോരയുടെ മണം മാറിയിട്ടില്ല. ഇവരോട് ആയുധം താഴെവെക്കാൻ ആരാണ് പറയുക? കേരളത്തിലെ മാവോയിസ്റ്റുകൾക്ക് ആയുധം താഴെവെക്കാൻ പുതിയൊരു പദ്ധതി പിണറായി സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കണ്ണൂരിലെ ചോരക്കൊതിയന്മാരെയും ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നാണ് ട്രെൻഡിംഗ് ന്യൂസിന് പറയാനുള്ളത്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ വെള്ളാപ്പള്ളി നടേശന് വിശ്രമമില്ല. സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വമാണ്. പക്ഷേ ബി ഡി ജെ എസ് എന്ന പ്രമുഖ പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമാണ് അദ്ദേഹം. തിരശീലയിൽ അദ്ദേഹമാണ് ആളിക്കത്തുന്നത്. അതുകൊണ്ട് ആ പാർട്ടിക്ക് വേണ്ടി വെള്ളാപ്പള്ളിയുടെ നാവ് അഹോരാത്രം പ്രവർത്തിക്കും. ചെങ്ങന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അത് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി. ചിലതൊക്കെ മോഹിച്ചാണ് ബി ഡി ജെ എസ് ബി ജെ പിയോട് കൂട്ടുകൂടിയത്. അത് തുറന്നു പറയാനൊന്നും വെള്ളാപ്പള്ളിക്ക് മടിയില്ല. പക്ഷേ മോഹിച്ചതൊക്കെയും മന്ത്രിയായി കണ്ണന്താനവും എം പി ആയി മുരളീധരനും കൊണ്ടുപോയി. ഇനി മിണ്ടാതിരിക്കാനാകില്ല. അതുകൊണ്ടാണ് ചെങ്ങന്നൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീധരൻപിള്ള 3-ാം സ്ഥാനത്താണെന്ന് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചത്. സ്ഥാനവും മാനവും കൊടുക്കാതെ ബി ഡി ജെ എസിൻ്റെ വോട്ട് വേണമെന്ന് പറയുന്ന ബി ജെ പിയോട് വെള്ളാപ്പള്ളിക്ക് ഇത്രയേ പറയാനുള്ളൂ. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. കൂടോത്രം, ചാത്തൻ സേവ എന്നൊക്കെ പറഞ്ഞാൽ ഇക്കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളുണ്ട്, പഴയ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. സുധീരൻ സാർ അങ്ങനെ വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്, പറയാം. ഇതും കൂടി കൂട്ടി 9-ാമത്തെ തവണയാണ് സുധീരൻ്റെ വീട്ടിൽ കൂടോത്ര പ്രയോഗം നടക്കുന്നത്. ഇത്തവണ വീട്ടുപറമ്പിലെ വാഴച്ചോട്ടിൽ നിന്ന് കിട്ടിയത് ലോഹത്തിൽ നിർമ്മിച്ച ആൾരൂപം, കണ്ണ്, കൈകാൽ, വെള്ളക്കല്ലുകൾ, ശൂലം, വേൽ, തകിട് തുടങ്ങി 11 വസ്തുക്കൾ. കിട്ടിയ സാധനങ്ങൾ സുധീരൻ പോലീസിന് കൈമാറി. പരാതിയില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ല. എന്തായാലും സംഗതി കലക്കി. പാർട്ടിയിൽ സുധീരന് കൂടോത്രം ചെയ്യുന്നത് ആരാണെന്ന് കോൺഗ്രസിൽ ചർച്ച നടക്കുകയാണ്. കെ പി സി സി പ്രസിഡന്റായി ഷൈൻ ചെയ്തു നിന്ന കാലത്താണ് വി എം സുധീരൻ അപ്രതീക്ഷിതമായി രാജിവെക്കുന്നത്. അതിൻ്റെ പിന്നിൽ കൂടോത്രമാണെന്നാണ് ഇപ്പോൾ പൊതു സംസാരം. അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇനി എം എം ഹസനും ഒക്കെ ഒന്ന് കരുതിയിരിക്കണം. കാരണം സുധീരന് വെച്ച കൂടോത്രം ആർക്കൊക്കെ തിരിച്ചു കൊത്തുമെന്ന് കണ്ടറിയാം. ആരെങ്കിലുമൊക്കെ ശത്രുസംഹാര പൂജ ചെയ്ത് വീട്ടിൽ സുരക്ഷിതമായിരിക്കുന്നതും നല്ലതാണ്. രാഷ്ട്രീയക്കാരുടെ സ്നേഹം എന്ന് പറയുന്നത് വോട്ട് പെട്ടിയിൽ വീഴുന്നത് വരെ മാത്രമേ ഉണ്ടാകൂ എന്ന് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തവർ പറയുമായിരുന്നു. ഇപ്പോൾ അത് വളരെ ശരിയായി വരികയാണ്. കാരണം കർണാടകത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പെട്രോളിനും ഡീസലിനും വില കൂടി. കഴിഞ്ഞ മാസം 24 മുതൽ തൊട്ടടുത്ത ദിവസം വരെ ഇന്ധനവില കൂടിയതേയില്ല. കാരണം മോദിക്കും അമിത്ഷായ്ക്കും കർണാടകയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ നന്നായി സംസാരിച്ച് ഷൈൻ ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് മോദി നേപ്പാൾ സന്ദർശിക്കാൻ പോയി. കർണാടകത്തിൽ തിരഞ്ഞെടുപ്പ് അവസാനിച്ചു. ജനം വോട്ട് പെട്ടിയിലിട്ടു. അതോടെ വിലയും കൂടി. ഇനി അന്താരാഷ്ട്ര വിപണിയിലെ വില കൂടുന്നതിനനുസരിച്ച് ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും വില കൂടിക്കൊണ്ടേയിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് വരെ. 1 ലിറ്റർ കുപ്പിവെള്ളത്തിന് എത്രയാണ് വിലയെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ആർക്കും അറിയില്ല. ഇനി മുതൽ 13 രൂപയ്ക്ക് 1 ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. വെള്ളത്തിൻ്റെ വിലയെങ്കിലും
കുറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല നമസ്കാരം.